ഇപ്പോ ശൈലജ ടീച്ചറുടെ പത്രസമ്മേളനം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതില് അവര് പറഞ്ഞ ആ മോഫ് ചെയ്ത് ചിത്രങ്ങളും അത്തരം കാര്യങ്ങളും ഒന്നും ഭാഗ്യവശാൽ ഞാൻ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും മലയാളികൾക്ക് മൊത്തം അവമാനകരമാണത് ഒരു ലോക്സഭാ സ്ഥാനാർത്ഥി അതും ഒരു സ്ത്രീ ഈ തരത്തിൽ പരാതിപ്പെടാനിടയാകുക എന്നുള്ളത് നമുക്കൊക്കെ അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ എത്ര അപക്വുമായിട്ടാണ് പെരുമാറുന്നത് നമ്മുടെ ജനാധിപത്യം എത്ര ജീർണിച്ചു പോയി എത്ര കെട്ടുപോയി നമ്മുടെ പൊതുമണ്ഡലം എന്ന് കാണിക്കുകയാണ് കാരണം രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ല നമുക്ക് താല്പര്യം നമുക്കെന്താ താല്പര്യം നമുക്ക് ഈ തരത്തിലൊക്കെ അപവാദങ്ങൾ പറയുക ഈ അശ്ലീലമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക അസഭ്യം പറയുക തെറി പറയുക അതിപ്പോൾ ഈ ഞാൻ ശൈലജ ടീച്ചർക്ക് വിഷമുണ്ടാകുന്ന മട്ടിൽ ആര് പെരുമാറിയതിനും നൂറ് ശതമാനം ഞാൻ എതിരാണ് അതിന് പരിഹാരമുണ്ടാക്കേണ്ടത് സൈബർ പോലീസാണ് ആ സൈബർ പോലീസ് എന്ന് പറയുന്നത് ഇന്നത്തെ എൽ ഡി എഫിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് അപ്പോൾ അവർ പരിഹാരമുണ്ടാക്കണം ഞാൻ വാർത്തയിൽ കണ്ട് ശരിയാണെങ്കിൽ ഒരു മുസ്ലിം ലീഗുകാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇതിനാണോ അല്ലേന്ന് വ്യക്തമല്ല പക്ഷേ ഒരു കാര്യം എൽ ഡി എഫ്കാർക്ക് നിശ്ചയം നിശ്ചയമുണ്ടാവേണ്ടതാണ് ജയശങ്കർ വിസ്തരിച്ച് പറഞ്ഞ മാതിരി ആലത്തൂരിൽ രമ്യ ഹരിദാസിൻ്റെ വിജയത്തിന് വഴിയൊരുക്കിയ ഒരു കാര്യം അന്ന് എ വിജയരാഘവൻ പറഞ്ഞ അശ്ലീലമായ കമൻറ്റുകളാണ് അന്ന് അത് നടത്തിയപ്പോൾ തന്നെ എല്ലാവരും അതിനെ എതിർത്തിരുന്നു പിന്നെ ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലവും അവരെ പറ്റി സാധാരണ ബഹുമാനിച്ച് പറയുന്നവര് പറയുന്നത് പെങ്ങളുട്ടി എന്നാണ് പറയുക ഒന്നും തരില്ല അല്ലേ പാട്ടുകാരി പാട്ട് പാട്ടുപാടുന്നതൊരു തെറ്റാണ് ഓ അവൾ പാട്ടുപാടുകയുള്ളൂ എന്ന വണ്ടിൽ പെങ്ങളുട്ടി എന്ന് പറയും കുട്ടീന്നേ പറയുള്ളൂ എന്താണ് അവരൊരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് ആലത്തൂരിൽ നിന്നുള്ള ലോക്സഭാ എം പി ആണ് എന്നൊരു പരിഗണന അവർക്ക് കിട്ടുന്നില്ല പിന്നെ ഇതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ അവർ ചിത്രം ഓർഫ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഒന്നും വേണ്ടപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഷ എടുത്ത് നോക്കുക അദ്ദേഹം ഒരു എം പിയെ പറഞ്ഞത് എന്താണ് ഒരു ബിഷപ്പിനെ പറഞ്ഞത് എന്താണ് ഒരു പത്രാധിപര് പറഞ്ഞത് എന്താണെന്ന് മാത്രം ആലോചിച്ച് നോക്കുക അപ്പൊ ജനങ്ങളോട് ബഹുമാനമുണ്ടെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനോടോ ഒരു എം പിയോടോ ഒരു പുരോഹിതനോടോ ആരോടും ഈ മട്ടിൽ സംസാരിക്കാൻ കഴിയില്ല തൊട്ടപ്പുറത്തുള്ള എതിർ ഭാഗത്തുള്ള കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി പലപ്പോഴും ഉപയോഗിക്കുന്ന ഭാഷ നമുക്ക് അറപ്പുണ്ടാക്കുന്ന ഒന്നാണ് എങ്ങനെയാണ് ഇവരിങ്ങനെ തെറി പറയുന്നത് ഇങ്ങനെ അശ്ലീലം പറയുന്നത് എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയം പറയാൻ അറിയില്ല അല്ലെ രാഷ്ട്രീയമല്ല അവരുടെ പ്രശ്നം പ്രശ്നം വെറുപ്പാണ് കയ്പ്പാണ് അപ്പോൾ ആലത്തൂരിൽ രമ്യ ഹരിദാസിന് വിജയിക്കാൻ വിജയരാഘവൻ്റെ പ്രസ്താവന കാരണമായി പല പല കാരണങ്ങളൊന്നും അത് മാത്രമെന്നല്ല ആയെങ്കിൽ ശാലജ ടീച്ചർക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എലക്ഷൻ്റെ കാര്യത്തിൽ ഷാലാ ടീച്ചർക്ക് അനുകൂലമായിട്ടാണ് വരിക പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഷാഫി പറമ്പിലിൻ്റെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് അത് നടക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത്ര വെളിവ് കെട്ട് പെരുമാറുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒരു ചെറിയ പരിചയമുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തും ഫേസ്ബുക്കിലും നിയമസഭയിലൊക്കെ ഉള്ള പെരുമാറ്റം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് സോളാർ കേസിലെ പരാതി പ്രതിയായ ഒരു യുവതി പറഞ്ഞ ഒരു പ്രസ്താവന കള്ള പ്രസ്താവനയാണ് എന്ന് പിന്നീട് വളരെ വ്യക്തമായ ഒരു കാര്യത്തിന് വേണ്ടി എന്തൊക്കെ ബഹളാണ് ഈ നാട്ടിലുണ്ടായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മുപ്പത് മണിക്കൂർ നിയമസഭ സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിച്ചു അതിന് ഉദ്ഘാടനം ചെയ്യാൻ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡിയാണ് അന്ന് നമ്മുടെ ഒരു അന്ന് എം എൽ എ ആയിരുന്ന പി സി ജോർജ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തെ ചർച്ചയിൽ ഏറ്റവും നീചമായ ഏറ്റവും നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നതിലും മിടുക്കനാണ് അദ്ദേഹം ദൃക്സാക്ഷി പറഞ്ഞു അനു ചോദിക്കും പച്ചക്കളവ് പറയാണ്